അതിർത്തി തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് യുവതി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഭർത്താവിന്റെ സഹോദരങ്ങളാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഊരുട്ടമ്പലം സ്വദേശി NS അജിത്തിന്റെ ഭാര്യ സന്ധ്യമോളാണ് മരിച്ചത്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സംഭവം. പാറശാല സ്വദേശിയായ യുവതി ഭർത്താവിനോടൊപ്പം ഊരുട്ടമ്പലത്താണ് താമസം. യുവതിയുടെ ഭർത്താവ് അജിത്തും സഹോദരങ്ങളുമായി അതിർത്തി തർക്കം നിലവിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:30 അജിത്തിന്റെ സഹോദരങ്ങളായ അജയകുമാറും അനീഷ് കുമാറും JCB ഉപയോഗിച്ച് സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടെ സന്ധ്യയുമായി വഴക്കുണ്ടായി. സന്ധ്യയെ ഇവർ അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഉടൻ സന്ധ്യ വീട്ടിനുള്ളിലേക്ക് പോയി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്റെ അനുവാദം കൂടാതെ അറിയിക്കാതെ എന്റെ വസ്തുവെ മൊത്തം ഇടിച്ച് നിരത്തുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന അതിക്രമമാണ്, നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അസഭ്യം പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഒന്നും സംഭവിക്കാതെ പറ്റില്ല, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന പോലെ പതിവായിട്ട് പോയി. മകൻ വീട്ടിലില്ലായിരുന്നു, ട്യൂഷൻ പോയിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യ കത്തിക്കരഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത്. തീ അണയ്ക്കാൻ പോലും ആരും ശ്രമിച്ചില്ല. സംഭവം നടക്കുമ്പോൾ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അജിത്ത് എത്തിയതിന് ശേഷമാണ് സന്ധ്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. പുലർച്ചെ 2:30 സന്ധ്യ മരിച്ചു. 15 മിനിറ്റോളം തീ കത്തിയതിനാലാണ് രക്ഷിക്കാൻ സാധിക്കാത്തതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. +2 വിദ്യാർത്ഥിയായ അശ്വിൻ ഏക മകനാണ്. മാറാനെല്ലൂർ പോലീസാണ് കേസന്വേഷിക്കുന്നത്. സന്ധ്യയെ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ വ്യക്തമാകൂ എന്ന് മാറാനെല്ലൂർ SI ചന്ദ്രസേനൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.